പയ്യന്നൂർ നഗരസഭയുടെ 44 വാർഡുകളിലായി 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ഒന്നാം ഘട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ പൂർത്തിയായിരിക്കുന്നു. വ്യാഴാഴ്ച ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാക്സിനേഷൻ ക്യാമ്പിൽ 1300 പേർ വാക്സിൻ സ്വീകരിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടക്കുന്ന കോവിഡ് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാക്സിൻ സ്വീകരിച്ചവർ കുറവായിരുന്നുവെങ്കിലും വ്യാഴാഴ്ച 1300 പേരാണ് വാക്സിൻ സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് ഏറ്റവും നല്ല തിരക്കാണ് നമ്മുടെ ഈ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ 1300 ടോക്കന് നമുക്ക് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടും നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഒരുവിധം എല്ലാ ജനങ്ങളും ബോധവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇന്നത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ഇപ്പം വിഷുവെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കോവിഡ് വർദ്ധിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ബോധവൽക്കരണം നടന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 200 ചില്ലറ മാത്രമാണ് വിഷുവിൻ്റെ തലേന്ന് നമുക്കിവിടെ വാക്സിനേഷൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നടക്കപ്പെട്ടിട്ടുള്ളത്. 1300 ആളുകൾ വന്നത് ഏറ്റവും നല്ല നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഇതുവരെയുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്നെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പും വിഷുവാഘോഷങ്ങളും കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ പേർ വാക്സിൻ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത്. നഗരസഭാ പരിധിയിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ഒന്നാംഘട്ട വാക്സിനേഷൻ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 16-17 തീയതികളിൽ ഒന്നാംഘട്ട വാക്സിനേഷൻ സ്വീകരിക്കാത്തവർക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രണ്ടാംഘട്ട വാക്സിനേഷൻ ഈ തീയതികളിൽ ലഭ്യമാകുന്നതല്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.